Thank you.
Amen.
ولكن يجب ان يكون هناك
يا الله يا الله
ولكنك تجد انك
Yeah.
ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത് എഴുതുക. ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാനാണ്. അതെ, അവർ തങ്ങളുടെ പ്രയത്നം കൊണ്ട് വിശ്രമിക്കേണ്ടതാണ്. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറഞ്ഞു. നമ്മുടെ സഭയുടെ കലണ്ടർ അനുസരിച്ച് നമ്മൾ വാങ്ങിപ്പോയിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരങ്ങളും ഗുരുക്കന്മാരുമായി നാനാപ്രകാരങ്ങളെ നമ്മളോട് ബന്ധപ്പെട്ടുള്ളവരായ എല്ലാ മരിച്ചുപോയവരെയും ഓർക്കുന്ന ദിവസമാണ് നിങ്ങളുടെ അടുത്ത ഞായറാഴ്ച ദിവസം. വലിയ നോമ്പിലേക്ക് നാം കടക്കുന്നതിന് മുമ്പായിട്ട് ഉള്ള രണ്ട് ഞായറാഴ്ച ദിവസം, മൂന്ന് നോമ്പ് കഴിഞ്ഞതിന് ശേഷമുള്ളത്, ഒന്ന് നമ്മെ ദൈവമക്കളായി തീരുവാൻ തക്കവണ്ണം പരിശുദ്ധ മാമോദ് സഹായത്തിനെ ജനിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും നമ്മെ ഉപദേശിക്കുകയും വിശുദ്ധ കൂതാശകളെ നമുക്ക് ഭാഗം തരികയും ദൈവത്തിന്റെ മക്കളായി ജീവിക്കാൻ നമ്മെ അർഹരാക്കുകയൊക്കെ ചെയ്ത എല്ലാ പുരോഹിതന്മാരെയും ഓർക്കുന്ന ദിവസമായി ഇന്നാകട്ടെ നിങ്ങളെ ജനിപ്പിച്ച് നമ്മെ പോറ്റി വളർത്തി നമുക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി തന്ന് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഈ ലോകം കടന്നു പോയിട്ടുള്ളതായ നമ്മുടെ രണ്ടികരായ ലൗകികരായ പിതാക്കന്മാരെയും സഹോദരങ്ങളെയും എന്ന് വേണ്ട നാനാപ്രകാരങ്ങളിൽ നാനാപ്രകാര പ്രായത്തിലുള്ള എല്ലാ മരിച്ചവരുടെയും ഓർക്കുന്ന ദിവസമാണ്. അപ്പസ്തോലിക സഭകളൊക്കെയും ഓർത്തഡോക്സ് സഭകളും കാതോലിക സഭകളൊക്കെയും മരിച്ചു പോകുന്ന ആളുകളെ പറ്റി വളരെയേറെ പ്രത്യാശയോടുകൂടി ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ കാര്യങ്ങളെയൊക്കെയും ഓർക്കുന്നത് നിഷിദ്ധമാണെന്ന്, അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്ന ഒരു സമൂഹം ക്രിസ്തീയ സമൂഹത്തിൽ കൂടുതലുണ്ട് എന്നുള്ള വസ്തുത വിശദീകരിക്കാവുന്നതല്ല. എന്നാൽ ഒരു കാര്യം നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൽപ്പനകൾ ആചരിക്കുന്നുണ്ടോ എന്ന് സംശയം ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. കർത്താവെ കർത്താവെ എന്നെ വിളിക്കുന്നു, അല്ല എന്റെ കൽപ്പനകളെ നിങ്ങൾ ആചരിക്കാത്ത എന്തുകൊണ്ട് എന്ന് കർത്താവ് കർത്താവ് തന്നെ ഇവിടെ പറയുന്നുണ്ട്. എന്റെ വചനം കേട്ട് ന്യായവരെ വിശ്വസിക്കുന്നവൻ നിത്യമെന്ന് അവൻ ഞാൻ വിസാരത്തിലുള്ളാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. നമ്മൾ വാങ്ങിപ്പോകുന്ന ആളുകളെ പറ്റിയുള്ളതായ നമ്മുടെ ധാരണ വളരെയേറെ വ്യക്തമായ രീതിയിൽ നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു കാര്യം നാം ഓർക്കണം, നാം പരിശുദ്ധന്മാരെയും ദൈവമാതാവിനെയും നമ്മൾ വാങ്ങിപ്പോയ പിതാക്കന്മാരെയും നമ്മെ തന്നെയും നാം നയിക്കുന്നു. നമ്മുടെ ബന്ധത്തിന്റെ എല്ലാം സ്ഥായിയായ കർത്താവായ യേശു ക്രിസ്തു ആണെന്ന് നാം ഓർക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളത്തോട് ബന്ധപ്പെട്ട് മാത്രമേ നമുക്ക് ബന്ധമുള്ള നാം വിസ്മരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളത്തോട് പരിശുദ്ധ മാമോദിസാമോ മോറോനഭിഷേകം പോലും കുർബാനയുടെ അനുഭവം പോലും ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളാണ് സഭയുടെ മക്കൾ എല്ലാവരും. കർത്താവായ യേശു ക്രിസ്തു ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾ ജീവിക്കും എന്നാണ് ആലോചിക്കുന്നത്. അവൻ മരിച്ചവരെ ഉയർത്തെഴുന്നതിൽ മുൻകാരോഹണം ചെയ്ത പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ തന്നെ ആണിപ്പാടുകൾ കാണുമ്പോൾ മധ്യസ്ഥാണ്. അവൻ ഇന്നും ജീവിക്കുന്നവനാണെന്ന് നാം ഓർക്കണം. ജീവിക്കുന്നവനായ ക്രിസ്തുവിനോടുള്ള സജീവമായ ബന്ധമാണ് റിലേഷൻഷിപ്പ് ആണ് നമ്മുടേത് എന്നുള്ള വസ്തുതീകരിക്കുന്നത്. അല്ലാതെ വെറുതെ പേരിന് മാത്രം പറയുന്ന ബന്ധമല്ല. കർത്താവായ യേശു ക്രിസ്തു എന്നുള്ള ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ നാം ആരും ആരുമല്ല, പരിശുദ്ധന്മാരും ആരുമല്ല, ഇന്നും ജീവിക്കുന്നവനായി അത്യുന്നതനായ ദൈവമായിരിക്കുന്ന ദൈവവും മനുഷ്യനുമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ളതായ ആളത്വപരമായ ബന്ധം വിശുദ്ധ മാമോദീസായാലും ഓരോരോ നാം പ്രാപിക്കുകയാണ്. ജീവിതവും ജീവനുമായിട്ടാണ് അവസാന പ്രവർത്തനങ്ങൾ 17 അധ്യായത്തിൽ 28 വാക്യം വായിക്കുമ്പോൾ നാം പറയുന്നു, ഇൻ ഹിം വി ലിവ്, ഇൻ ഹിം വി മൂവ്, ഇൻ ഹിം വി ഹാവ് അവർ ബീയിങ്. അവർ ബീയിങ് ഈസ് ഇൻ ഹിം. അവനത്ര നാം ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് വാങ്ങിപ്പോയിരിക്കുന്ന നമ്മുടെ പിതാക്കന്മാർ ആവിയും പുകയുമായിട്ട് പോയി എന്ന് പറഞ്ഞാൽ
വെറും അബദ്ധപ്പഞ്ചാകം എന്നുള്ളതല്ലാതെ വേറൊന്നും പറയാറ് അഥവാ യേശു ക്രിസ്തുവിന്റെ നിത്യമായി ജീവിക്കുന്ന ജീവനുമായി ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിത്യജീവന്റെ അവകാശങ്ങളാണ് നാം പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് അവൻ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ജീവിതം നമ്മുടെ ജീവൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അമോരണത്തിൽ കർത്താവായ യേശു അവനെ ധരിച്ചതായ ആ നാളിക മുതൽ ആ നിത്യജീവന്റെ അവകാശങ്ങളാണ് ചെയ്യാറുണ്ട്. എറ്റേണൽ ലൈഫ് ഇത് കുറെ കഴിഞ്ഞ് വരാനുള്ളത് ആ നിത്യജീവന്റേതായ കാര്യങ്ങളിൽ ഈ ലോക ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാലത്ത് നാം ജീവിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് നമ്മളെ അടുത്തതായ കർത്താവിനോടുള്ള തുറന്നുള്ള ജീവിതത്തിന്റെ ഒരുക്കമാണെന്ന് നാം വിചാരിക്കും. മാതാവിന് ഉയർത്തുള്ള ജീവിന് കണ്ണും കൈയും കാലും മൂക്കും വായും വയറും എല്ലാ ഇന്ദ്രിയങ്ങളും നൽകുന്നത് അമ്മയുടെ ഉദരത്തിൽ ഫുട്ബോൾ കളിക്കാനല്ല. എന്നാലും ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ഈ ലോകത്ത് ജീവിക്കാനുള്ള സംവിധാനങ്ങൾ അമ്മയുടെ ഉദരത്തിൽ തന്നെ ഒരുക്കി കൊടുക്കുന്നവർ തന്നെ നാം കർത്താവായ മാമോസാമിക്ക് ദൈവത്തിന്റെ മക്കളായി ഈ ലോകത്ത് ജീവിക്കുന്ന ഈ കാലങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവനിലേക്കുള്ള തുടർന്നുള്ള ജീവിതത്തിലേക്കുള്ള കാര്യങ്ങൾ ഒരുമാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. നിത്യജീവൻ അത് ഓൾറെഡി സ്റ്റാർട്ടഡ്. നമ്മുടെ ജീവിതത്തിന് നിത്യജീവൻ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അഥവാ യേശു ക്രിസ്തുവിനോടുകൂടി അവന്റെ ആളത്വത്തോടുകൂടി അവൻ എന്ത് ജീവിച്ചു കഴിഞ്ഞു അന്ന് പറഞ്ഞ നിത്യജീവന്റെ അവകാശങ്ങളാണ് നാം. അതുകൊണ്ട് നമ്മുടെ വാങ്ങിപ്പോകുന്ന ആളുകൾ അവരിന്നും കർത്താവായ യേശു ക്രിസ്തു സജീവമായി കഴിയുന്നു ജീവിക്കുന്നു എന്നുള്ള വസ്തുതയാണ് സാധാരണ പഠിപ്പിച്ചിരിക്കുന്ന സത്യവിശ്വാസം. അതുകൊണ്ട് ഈ ഒരു വസ്തുത ദൈവമാതാവും ഭക്തന്മാരും എല്ലാവരും കർത്താവിന് വേണ്ടി ജീവിക്കുകയും കർത്താവിന് വേണ്ടി മരിക്കുകയും ആളുകളാണ്. നമ്മുടെ പിതാക്കന്മാരായ ആളുകൾ അവർക്ക് തെറ്റും കുറ്റവും ഇല്ല എന്നല്ല പറഞ്ഞത്, ചുരുക്കം അവരുടെ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ജീവിതത്തിന്റെ വിശുദ്ധി അല്ല. നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധിയാണ്. കർത്താവെ ഇവർ ശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടത് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നത് കർത്താവ് പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധിയോട് ബന്ധപ്പെട്ടവരാണ് നമ്മുടെ വിശുദ്ധി. അതുകൊണ്ട് ഓരോ ചെയ്യാറുണ്ട് ഇന്ന സഭയിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്ന അതുകൊണ്ട് വിശുദ്ധി നമുക്ക് ഭാവം തോന്നി ഭാവവും ദ്രാക്ഷിയും വീഴ്ചയും ഇല്ല എന്നുള്ള അവനാൽ നാം ശുദ്ധീകരിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ഓരോരുത്തരും. നിത്യജീവന്റെ അവകാശങ്ങളും ജീവിക്കുന്നവരാണ് നമ്മുടെ ദാസന്മാരെ പഠിപ്പിച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവായ രക്ഷാകരമായ സ്ത്രീവായ രക്ഷിക്കപ്പെട്ടവർ പരിശുദ്ധ മാമോദായ മുദ്രകുത്തപ്പെട്ടവരുണ്ട്. ആരെങ്കിലും സഹോദരാതെ രക്ഷിക്കപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ തബ്ബ പറയാനല്ല, ഐ ആം ഓൾറെഡി സേവ്ഡ്, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്ത്രീവായ രക്ഷിക്കപ്പെട്ടവരാണ്. അവന്റെ മാമോദായ മുദ്രകുത്തപ്പെട്ടവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തുത്വനാമം വിളിച്ചിരിക്കുക. അമിതാവിന്റെ പരിശുദ്ധമായ കൊണ്ട് മുദ്രയിട്ടിരിക്കുക നമ്മൾ. ആ മുദ്രയാണ് നമ്മുടെ നെറ്റിയിൽ എപ്പോഴും ഉള്ളത്. സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ആ മുദ്ര. അതുകൊണ്ട് പ്രിയമുള്ളവരെ വ്യാജ പ്രോപ്പർട്ടി ഓഫ് ഗോഡ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വകയാണ്, മരിച്ചു പോകുന്ന അല്ല എന്നാണ്. അതുകൊണ്ട് നമ്മള് മരിച്ചു പോകുന്ന ആളുകൾ ഇന്നും കർത്താവായ യേശു ക്രിസ്തുവിൻ സജീവരാണ് എന്നാണ്. നമ്മുടെ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് നാം ഈ കൂടിയിരിക്കുന്ന കുറെ ആളുകൾ ഉൾപ്പെടുത്തു മാത്രമല്ല, അന്യന്മാരും പരദേശികളുമല്ല, ദൈവത്തിന്റെ ഭവനക്കാരും പരിശുദ്ധന്മാരും സാധുമാരാണെന്ന് നാം സാക്ഷികളുടെ വലിയൊരു സമൂഹം നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ ഫെലോഷിപ്പ് കണക്കാക്കുന്ന ലേഖനത്തിന്റെ 15 അധ്യായത്തിന്റെ നാം ഇക്കാലത്തേക്ക് വേണ്ടി മാത്രമാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതെങ്കിൽ നാം മറ്റുള്ള മനുഷ്യരെക്കാൾ എത്രയോ ദുർബലന്മാരാകുന്നതാണ്. ഈ പദ്ധതി കാലത്ത് ഈ ചൊക്കച്ചാരം നിയമമുള്ളതാ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ളവരെ ജീവിതം അതല്ല നമ്മുടെ ലക്ഷ്യം. നാം പറഞ്ഞു നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് അറിയാതെ ദൈവത്തിന്റെ മനസ്സ് മാറ്റി കിട്ടണമെന്നുള്ള വിചാരത്തിലാണ്. സാധ്യമല്ല, ദൈവത്തിന്റെ മനസ്സ് ഒരിക്കലും മാറ്റാൻ നിൽക്കുകയില്ല. അവിടെ നിശ്ചയിച്ച അതുപോലെ തന്നെയാണ്. പക്ഷെ എന്ത് നാം പ്രാർത്ഥിക്കണം വെച്ചാൽ എന്താണ് പ്രാർത്ഥിക്കുന്നത്? കർത്താവ് നിന്റെ മനസ്സിന് ഞാൻ അറിഞ്ഞു, ഞാൻ നിങ്ങൾ ചെയ്യുവാനായി നിന്റെ മനഗുണം അറിഞ്ഞാലെ എനിക്ക് നീ മനഗുണം ചെയ്യണം. അതായത് നിന്റെ നിരീഹിതത്തിന് അനുസരിച്ച് എന്റെ മനസ്സ് മാറിക്കിട്ടാൽ നീ എനിക്ക് അണ ചെയ്യണം. ദൈവത്തിന്റെ ലൈവ് കിട്ടിയിട്ടാണ് കർത്താവ് നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയാൻ നമുക്ക് സാധിക്കും. ഈ ഒരു വസ്തുത നമ്മുടെ പിതാക്കന്മാർ നമ്മൾ പ്രാർത്ഥിച്ചത് നമ്മുടെ പ്രാർത്ഥന മുഴുവൻ നമ്മൾ പള്ളി വന്നാലും
வீட்டு பிரார்த்தித்தார், பட்டிக்கு பிரார்த்தித்தார், கூட்டமாய் பிரார்த்தித்தார். அப்பொழுது கம்பெனி ஆஃப் செயின்ஸ் அசிதன்மார் சங்கங்களுடைய பிரார்த்தனை நம்மளோட வாங்கி போய் விழாக்கன்மார் எல்லாம் நம்மளுடைய உள்ள தயாரிக்கிறோம். வெளிவாடு விசுவாசம் பறக்கிறது வெளிப்படுத்தி நிற்கிறேன் காணப்படுது வாசல். அதுகொண்டு விசாரிக்கிறது நம்மளோட விழாக்கன்மாரி நடந்து போயிட்ட ஆளுகள் ஆவையும் புகையும் ஆகிப்போய் இனி ஒரு காரியமில்ல என்ன சிந்திக்கிறது அவத பஞ்சாங்கமான നേരെ മറിച്ച് അവർ ഇന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ആണ് ഇവിടെ ഇടപെടൽ. ഇന്നു മുതൽ കർത്താവേശു നിർവാഹിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ ഭാഗ്യങ്ങളിലേക്ക് അവർ കടന്നിരിക്കുകയാണ്. അവർ ചുമ്മാതെ ഉദ്ധരിക്കുകയാണ്. ഞാൻ കാര്യം പറയട്ടെ, നമ്മുടെ കൊച്ചുകുഞ്ഞുങ്ങളുണ്ടല്ലോ, അവര് അമ്മയുടെ വഴിയിരിക്കുന്ന അവസരത്തിൽ അവർ ചാടുകയും തുള്ളുകയും കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും. They are resting in peace. Why is it? Because they have got the confidence. They are secure and safe in the hands of their parents. Isn't it? Rest in peace. Now, Parnaya is not the only thing. We are not the only thing. We are not the only thing. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്ന നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് വില ഉണ്ടെങ്കിൽ ശക്തി ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ യേശുക്രിസ്തുവിനോട് അടുക്കുന്നുണ്ട്, തന്റെ ജീവിതത്തെ കൂടുതലായിട്ട് കണ്ടുകൊണ്ട് തന്റെ സാന്നിധ്യത്തിൽ അടുക്കുന്നുണ്ട്, ആ പ്രകാശത്തിൽ വെച്ചുകൊണ്ട് ആ തിരുമുഖം കണ്ടുകൊണ്ട് ഇരിക്കുന്ന നമ്മുടെ വൃതന്മാരായ സജീവരായ ആൾ പ്രാർത്ഥിച്ച ഫലമെന്നാണ് പറയുന്നത്. ആട്ടെ, ഞാൻ കാര്യം ചോദിക്കട്ടെ, ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചു പോയി വല്ല ഗുണവും കിട്ടിയാ വേണ്ടെന്ന് അവളെ തന്നെ പറയുക. ഇത് നിങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ, നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ അനന്തരവക്കാരൻ ഒന്ന് പ്രാർത്ഥിക്കുകയാണെന്ന് വെച്ചാൽ എന്റെ അമ്മച്ചനങ്ങൾ പോയിട്ടുള്ള കർത്താവ് വലുത് ചെയ്ത് പോയിട്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് എന്റെ പ്രാർത്ഥന മൂലമായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഗുണം കിട്ടിപ്പോയാൽ വേണ്ട വേണ്ട, അവൻ പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ട എന്ന് പറയുക. നമ്മൾ ആരും പറയുകയില്ല. ദൈവം നമ്പരാന്റെ കരുണയെ നാം പരീക്ഷിക്കരുത്. ദൈവം നമ്പരാന്റെ കരുണയെ നാം നമ്മുടെ കൃപയെ നാം പരീക്ഷിക്കരുത്. ദൈവം നമ്പരാൻ വിചാരിച്ചാൽ സാധിക്കാത്ത സാധ്യത യാതൊന്നുമില്ല. നമുക്ക് അവന്റെ കൃപാസനത്തിലേക്ക് അടുത്തില്ല, അവൻ കൃപാസനത്തിൽ ഇരിക്കുന്ന കാലമാണിപ്പോൾ. ന്യായാസനത്തിൽ കയറുന്നവരെ അവൻ കൃപാസനത്തിൽ അയച്ചു, അവന്റെ കൃപയുടെ സിംഹാസനത്തിൽ അടുത്തുനിന്ന് നമുക്ക് ആർക്കും പ്രാർത്ഥിക്കാനുള്ള കടപ്പാടുകൾ എല്ലാവരും പൂർണ്ണതല്ലാതെയായിരിക്കും. നമ്മുടെ ജീവിതം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആവശ്യം സമ്പൂർണ്ണത വരെ അത് വളർന്നുകൊണ്ടിരിക്കുക. ഒരു കൊച്ചു ശിശു അവന്റെ അമ്മയുടെ ഉദരത്തിൽ ഗുരുവായൂരുന്ന ആ നാളുകൾ മുതൽ അതിന്റെ വളർച്ച നടക്കുന്നതുകൊണ്ട് പല സ്റ്റേജസ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കും. അമ്മയുടെ ഉദരത്തിന്റെ വളർച്ച പൂർത്തിയാകുമ്പോൾ അത് വെളിയിൽ വരും. അവിടെ വരുന്നതിന് ശേഷം പിന്നെ അതിന്റെ കയ്യും കാലും ബുദ്ധിയും ശക്തിയും ആലോചനാശക്തിയും ഫാക്കൽറ്റീസും എല്ലാം വളർന്നു വരും. അത് കഴിയുമ്പോൾ ലോകം വിട്ടാതെ പോവുകയാണ് ചെയ്തത്. അങ്ങനെ പോയിട്ട് വീണ്ടും അതിന്റെ വളർച്ച ആ വളർച്ച ആവശ്യമായ എല്ലാ കാര്യങ്ങളും ആരാധനയും ഒക്കെ ആവശ്യമാണ്, നമുക്ക് ആവശ്യമാണ്. അല്ലാതെ ഇതല്ലോ സ്റ്റാറ്റിക് ആയിട്ട് ഇവിടെ കൊണ്ട് എല്ലാ ഗ്രഹങ്ങളും പറയുന്നത് ശരിയല്ല, അത് തെറ്റാക്കുന്ന സംഗതി നാം പ്രത്യേകം ഓർക്കേണ്ടതായിരുന്നു. തന്നെയുമല്ല നമ്മുടെ ശരീരം എന്ന് എന്തിനാണ് നമ്മൾ നമ്മളെ മരിച്ചുപോയവരും ഇത്ര പാടുപെട്ട് ഈ മകത്തെ പോലെ യാതൊരു അർത്ഥവുമില്ലാത്ത ഈ പാട്ടും പാടി ചെണ്ടയെ പൊട്ടിക്കൊണ്ട് നടക്കുന്നതിന്റെ ആവശ്യം തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഇതൊന്നുമില്ലാത്ത ജീവൻ പോയപ്പോ പോയി വെള്ളം തള്ളിയിട്ടേ പോലെ എന്തിനീ പാടുപെട്ട് വഴുതിനുള്ള പാട്ടും ചെയ്തു സമയമാകുമ്പോൾ ഞാൻ തുല്യരാത്രി ചെയ്ത് മറ്റേ പാടുപാട് എന്തിനു കൊണ്ടുപോകുന്നു മനസ്സിലാകും. അത് മറ്റൊന്നുമല്ല, കർത്താവിന്റെ ജീവൻ ജീവനെ പ്രാപിച്ചത് ഈ രക്ഷയെ പ്രാപിച്ച ഈ ശരീരത്തില പരിശുദ്ധ ആത്മസാമീതി ശരീരത്തില കുർബാനുഭവിച്ച ഈ ശരീരത്തില മൂർവനക്ഷയം പ്രാപിച്ച ഈ ശരീരത്തില നമ്മുടെ എല്ലാ കൃപകളും ദൈവത്തിന്റെ കൃപകളും ഒക്കെ ഈ പ്രാർത്ഥിച്ച ശരീരം ഈ ശരീരമാണ് ഇനിയും ഉയർത്തുന്ന മരിച്ചു പോകുന്നത് നാശമില്ലായ്മയും മരിച്ചു പോകുന്നത് മരണമില്ലായ്മയും പ്രാപിക്കാതിരിക്കുന്നതാണ്. പ്രിയമുള്ളവരെ അന്ന് നാം എന്തായിത്തീരാനും പോലും നാം കാണുന്നുള്ള അവനെ നാം കണ്ടിട്ടില്ല, അവനെ നാം കാണുമ്പോൾ അവൻ ആയിരിക്കുന്ന പോലെ നമുക്ക് കാണാം. അതുപോലെ തന്നെ നാം അവനെ പോലെ ആകും, നാം അവനെ പോലെ ആകും. നിങ്ങളൊക്കെയും രൂപാന്തരപ്പെടും, നിങ്ങളൊക്കെയും രൂപാന്തരം ഉയർത്തുന്നവനെ പോലെ നാം ഒക്കെയും ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ ശരീരം നയിച്ചു പോകുന്ന നാശമില്ലായ്മയും മരിച്ചു പോകുന്നത് മരണമില്ലായ്മയും പ്രാപിക്കാൻ പറ്റുന്നു. മരണം കൊണ്ട് ജീവിതം അവസാനിക്കുകയോ ശവക്കുഴികൊണ്ട് അത് ഇല്ലാതാകുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ ശരീരത്തെ ഇത്ര ഭക്തിയോടുകൂടി
வீட்டு பிரார்த்தனை, வழி பிரார்த்தனை, நுழி பிரார்த்தனை, குடிக்கு வெளியே பிரார்த்தனை, ஆண்டுதோறும் பிரார்த்தனை, ஓர்த்து கொடுக்க பிரார்த்தனை. ஈ சரீரம் மகுத்து தோடு உயர்த்தாவே வளர்த்தாது, அது தேஜஸ்கரிக்கப்படுவார்கள், பிரகாசம் தரித்ததாக மரிச்சு கதாவே பிரத்யாசம் கொண்டு மரிச்சு போகுந்த ஆளுகளுடைய சவக்குழியிலும் பிரகாசமானதான் அவரு காரியத்தின்றே ராஜாக்கன்மார் ரெண்டாவது வசம் பதிமூணாம் அத்தியாயம் வாய்ப்பு ஏலிஷாண்டு சவத்து அவரோட கல்லறைகள் அவன் சரீரத்தை மதத்தை சரீரம் வேணப்போ அவன் அந்நேரம் உயர்த்தினார்கள். ரெண்டு ராஜாக்கன்மார் வசம் பதிமூணாம் அத்தியாயம் வாய்ப்பு காரணம் ஆ ஏலிஷாடி அஸ்திகளும் தெய்வத்தின் ஜீவன் ஆ ஜீவன் நல்லாயிருக்கு. நம்மளை மரிச்சு போகிற ஆள் சரீர பிரகாரம் வேறுபட்டு போயிருந்தது அவர் இன்னும் கத்தாவது சஜீவரான അമ്മയെ പോലെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയും. അവൻ നോക്കിയുടെ കാലത്ത് നശിച്ചുപോയവരോട് അവൻ പാതാളത്തേക്ക് എത്തിക്കുന്ന പ്രസംഗം കേൾക്കാനും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും മനസ്സിലാക്കാനും അതായ ആ ശക്തി അവർ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നമ്മളെ മനസ്സിലായവർക്കെയും അവരിന്ന് കത്താവായി സജീവരാണെന്ന് ഉറക്കുന്നതായിരുന്നു. അതുകൊണ്ട് വെറും ആവി പുകയെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് വെറും വെറും അവധ പഞ്ചാരമാണെന്ന് അവരെ ഓർക്കുവാനുള്ള കടപ്പാട് നമുക്കുണ്ട്. നന്ദിയുടെ സ്വഭാവം ഇല്ലെന്ന് നാം പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതായിരുന്നു എന്റെ തന്ത അരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയിൽ പോയി പോട്ടെ നമ്മളെ കാര്യം എന്ന് പറയുന്ന നന്ദികളുടെ സ്വഭാവം ദൈവം നമ്മൾ അനുഭവിക്കുന്നത് ആഗ്രഹിക്കുന്നില്ല. അഥവാ യേശു ക്രിസ്തുവിനോടുകൂടി ഉള്ളതായ ആളുകളാണ് അവന് വേണ്ടി ജനിച്ച് അവന് ജനിക്കുവാൻ ദൈവം നമ്പുരാൻ ഇറങ്ങി വരുത്തുവാനുള്ള കൊട്ടാരമായിട്ട് ദൈവമാണ്. ആ ദൈവം നമ്പുരാൻ വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്ത സാധകന്മാരും പരിശുദ്ധന്മാരും ആ കർത്താവിനെ കൊണ്ട് ജീവിക്കുന്നതായ നമ്മുടെ പിതാക്കന്മാരായ ും ജലപ്രകാരം അല്ലാതെയുള്ള ജീവിക്കുന്നവരാണ് അവരെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടപ്പാടാണ്. അതന്നെയല്ല നാം അവരെ പോലെ ആയിത്തീരാനുള്ളവരാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ദിവസമാണെന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് എവിടെയെങ്കിലും ഞാൻ എന്റെ കൊണ്ട് കേട്ടാൽ അതാ ശരിയാണെന്ന് പറയുന്ന ആ മനോഭാവം നാം ആക്കിത്തരും. അങ്ങനെ ഓർക്കട്ടെ ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യമാരും എല്ലാവരും ഭാര്യമാരുടെ വിശ്വാസമാണ്. ആരുടെ ഭാര്യ വെച്ചു തരുന്നത് നിങ്ങൾ എന്ത് ഓർത്താ? ഭാര്യ വെച്ചു തരുന്ന ഭക്ഷണം നിങ്ങൾ എന്ത് ഓർത്താ കഴിക്കുന്നത്? അതിനകത്ത് വല്ല വെള്ളമുണ്ടോ നിങ്ങൾ അറിയാം? പിന്നെ നിങ്ങൾ എങ്ങനെയാ കഴിക്കുന്നത്? അവരുടെ വിശ്വാസം എന്ന് പറയുന്ന പോലെ നാം ഒരു കാര്യം മനസ്സിലാക്കണം. അഭ അസത്യപ്പെടും. നമ്മുടെ പിതാക്കന്മാർ നൂറ്റാണ്ടുകളായിട്ട് സെഞ്ചുറീസ് നല്ലപോലെ നല്ലപോലെ ഡിസ്പ്ലേ ചെയ്ത വിശ്വാസമാണ് അതിൽ അപാകതയും അസ്ഥിയും അവരൊക്കെയും പിതാക്കന്മാർ നമ്മളെ കഴിഞ്ഞൊക്കെ വളരെ പരിശുദ്ധന്മാരാണ് പിതാക്കന്മാരാണ്. ആ വിശ്വാസത്തെ വിശ്വസിക്കാൻ നമുക്ക് മനസ്സിലാതെ നമ്മൾ വല്ലവന്യം പോയാൽ നടക്കുന്ന യാത്ര കയ്യിൽ ചൂട്ട് കത്തിച്ച് പിടിച്ചുകൊണ്ട് ആയിരത്തി വീട്ടിൽ തീറ്റി പോകുന്ന ബോട്ടിനെ പറ്റി ആരുടെ വലിയ ചൂട്ട് കത്തി കത്തിച്ച് കൈ പിടിച്ചുകൊണ്ട് ആയിരത്തി വീട്ടിൽ തീറ്റി പോകുക ഇതിനുള്ളവരെ പിതാക്കന്മാർ വിശ്വാസത്തിൽ അത് അടിയോത്തു നിന്ന് അത് ജീവിക്കാനുള്ള ഒരു കടപ്പാട് ഞാൻ മറ്റൊരു സമുദായത്തെ അഭിനന്ദ നമ്മുടെ സഭയിലേക്ക് വിവാഹം ചെയ്തുകൊണ്ടുവന്ന ഒരു സ്ത്രീ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയട്ടെ. അവളുടെ ഭർത്താവ് മരിച്ചു എനിക്ക് ഞാൻ അവിടെ ചെന്ന് ഭർത്താവ് കണ്ടു. എന്റെ അച്ഛോ മരിച്ചുപോയാൽ എനിക്ക് ഇത്രയേറെ പ്രത്യാശയുള്ള ഒരു സഭ ഞാൻ കണ്ടിട്ടു. മരിച്ചു പോകുന്ന ആളുകളെ പറ്റി നമുക്ക് പ്രത്യാശയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊരു അർത്ഥമാണ് ഞാൻ ചോദിച്ചത്? ഇത്ര റാഷനലായി ദൈവം തമ്മിൽ സൃഷ്ടിച്ചിരിക്കുന്ന ആ ജീവൻ ഈ കിക്ക് ആഴം കഴിഞ്ഞപ്പോൾ അവന്റെ ജീവൻ പോയപ്പോൾ ഒന്നുമില്ലാതായി പോയി എന്ന് പറയുന്നവരിൽ ഒരിക്കലും അത് ശരിയായി ദൈവത്തെ സാധിക്കില്ലായിരുന്നു. അതല്ലാതെ സംഗതി മരിച്ചുപോയാലെ കുട്ടികളെ പ്രത്യാശയാണ് നമുക്കില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥവുമില്ല. നാം മരിച്ചുപോയാലും പ്രത്യാശിക്കുന്നില്ല. അതല്ല മരിച്ചുപോയാലെ പറ്റിയുള്ളതായ പ്രത്യാശ നമ്മുടെ ജീവിതത്തിന്റെ സങ്കൂലമാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥവുമില്ല. അതുകൊണ്ട് നമ്മുടെ മരിച്ചുപോയാലും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് അവർ നടപ്പാടാകുന്ന അവർക്ക് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചില്ലേ നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും. നമ്മൾ അവർ തള്ളിക്കളഞ്ഞാലും അവർ നമ്മൾ തള്ളിക്കളയില്ല. കാരണം സ്നേഹമാണ് യേശുക്രിസ്തുവിന്റെ സ്നേഹം. ആ സ്നേഹം ദൈവത്തെ സ്നേഹിക്കുന്നത് പറയുന്നു തന്റെ സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നവനെ വള്ളനാകുന്നു. യോനാന്തിയ പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നത് പറയുന്നു തന്റെ സഹോദരനെ വെറുക്കുകയും ചെയ്തു. കാരണം നമ്മളിന്ന് നടന്നു പോയിരിക്കുന്നു പിതാക്കന്മാരെ ദൈവത്തോട് സ്നേഹമാണെന്ന് പറയും എനിക്ക് നിങ്ങളോടൊക്കെ എനിക്ക് എത്താം
അതുകൊണ്ട് ഞാൻ ഈ കാര്യം പറയുന്നു, നമ്മൾ വളരെ പലരും വഴിതെറ്റി പോകും, നമ്മൾ പലരും വഴിതെറ്റി പോകും, അതൊരിക്കലും കൊണ്ടാകരുത് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിക്കട്ടെ. പ്രിയമുള്ളവര്, എന്റെ വാക്കുകൾ ഞാൻ അവസാനിക്കും. Oh yeah.
ولكنك تجد انك